അന്തരിച്ച നടനും അതിലുപരി സുഹൃത്തുമായിരുന്ന നെടുമുടി വേണുവിൻ്റെ ഓർമ്മകൾ പങ്കുവച്ച് നടൻ മമ്മൂട്ടി. കോമരം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത്. 81 അത് ദീർഘമായ ഒരു സൗഹൃദത്തിൻ്റെ ആരംഭമായിരുന്നു. അവിടെ മദ്രാസിൽ ഒരുമിച്ചുള്ള താമസം രഞ്ജിത്ത് ഹോട്ടലിലായിരുന്നു ആദ്യം. പിന്നെ വുഡ്ലാൻഡ്സ് ഹോട്ടലിലേക്കും അതിനുശേഷം വുഡ്ലാൻഡ്സിൻ്റെ കോട്ടേജിലേക്കും 85 വരെ ഈ സഹവാസം തുടർന്നു. അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഓർക്കാനുണ്ട്. പുതിയ കാഴ്ചകളിലേക്ക്, പുതിയ അറിവുകളിലേക്ക്, ലോകങ്ങളിലേക്ക് എനിക്ക് വാതിൽ തുറന്നു തന്നത് വേണുവാണ്. തിരുവരങ്ങ് നാടകങ്ങൾ, സംഗീതം, നാടൻ കലാരൂപങ്ങൾ, കഥകളിയും കൂടിയാട്ടവും പോലുള്ള രംഗകലകൾ, അതിൻ്റെ ആട്ടപ്രകാരങ്ങൾ, ആ രംഗത്തെ ആചാര്യന്മാർ, അങ്ങനെ നിരവധി ഞാനറിയാത്ത വിഷയങ്ങളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. വേണുവിനോടൊത്തുള്ള ആ കാലം വിരസത എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നും എപ്പോഴും എന്ന പോലെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പറയാനുണ്ടാവും വേണുവിന്. എനിക്കാവട്ടെ അത്തരത്തിൽപ്പെട്ട ഒരു കാര്യവും വേണുവിനോട് പറയാനും ഉണ്ടായിരുന്നില്ല. കോളേജിലെയും മറ്റും കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം. അക്കാലത്ത് രൂപപ്പെട്ട ആ സൗഹൃദം വളരെ ഗാഢമായൊരു സ്നേഹബന്ധമായി മാറി. 82 ഏറ്റവും നല്ല നടനുള്ള സംസ്ഥാന അവാർഡ് വേണുവിനും സഹനടനുള്ള അവാർഡ് എനിക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തിരുവനന്തപുരത്ത് പോയി അവാർഡ് വാങ്ങിച്ച് തിരിച്ച് എറണാകുളത്ത് വന്ന് പ്രാതൽ കഴിച്ച് തൃശ്ശൂരിലെ രചനയുടെ ഷൂട്ടിങ്ങിന് പോയത് ഇന്നും ഓർക്കുന്നു. മദ്രാശിയിലെ താമസക്കാലമായിരുന്നു ഏറ്റവും ഊഷ്മളമായ കാലമെന്ന് ഞാൻ ഓർക്കാറുണ്ട്. എനിക്കങ്ങനെ തോന്നാറുമുണ്ട്. ഒരുപാട് സിനിമകൾ അക്കാലത്ത് മദ്രാസിൽ തുടർച്ചയായി ഉണ്ടായിരുന്നു. 83-84 കാലത്ത് മാസക്കണക്കിന് ഒരേ മുറിയിൽ ഞങ്ങൾ ഒരുമിച്ച് തുടർച്ചയായി താമസിച്ചിട്ടുമുണ്ട്. അക്കാലത്ത് രണ്ടാം ഞായറാഴ്ചയാണ് ഒരവധി കിട്ടുക മദ്രാസിലെ ഷൂട്ടിങ്ങിൽ. എന്നാൽ നാട്ടിലേക്ക് പോവാൻ പറ്റില്ല. ഒരു പകൽ മാത്രമാണ് അവധി. ആ ദിവസം ഒരു സൈക്കിൾ റിക്ഷക്കാരനെ ദിവസ വാടകയ്ക്ക് വിളിച്ച് ഞങ്ങൾ രണ്ടും ഇറങ്ങും. ചെറിയ ഷോപ്പിങ്ങുകൾ, ഒരു മലയാളി ഹോട്ടലിൽ നിന്ന് കേരള വിഭവങ്ങൾ കൂട്ടി മൂക്കുമുട്ടെ ഭക്ഷണം. മാറ്റണിയും സെക്കൻഡ് ഷോയും കഴിഞ്ഞേ മുറിയിൽ തിരിച്ചെത്തിയിരുന്നുള്ളൂ. ഇന്നതോർക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്. അന്ന് ഞങ്ങൾ രണ്ടുപേരും അറിയപ്പെടുന്ന നടന്മാരാണ്. നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു സൈക്കിൾ റിക്ഷയിൽ യാത്ര ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷേ മദ്രാസിൽ അവിടെ അവിടെ കണ്ടുമുട്ടുന്ന മലയാളികൾ ഒഴികെ ആരും കാര്യമായി ഞങ്ങളെ അറിയുന്നവരില്ല. സുഖമായി സൈക്കിൾ റിക്ഷയിൽ നഗരം ചുറ്റാം. ഒരു മുറിയിലാണ് അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നതെങ്കിലും പരസ്പരം കാണാത്ത ദിവസങ്ങൾ വളരെ ഉണ്ടായിട്ടുണ്ട്. ഉറക്കത്തിലും ഷൂട്ടിങ്ങിലും പെട്ടുപോകുന്ന കാരണമാണത്. എന്നെ പുലർച്ചെ വിളിച്ചുണർത്താൻ വന്ന ഒരു പ്രൊഡക്ഷൻ മാനേജറെ വേണു ഒരിക്കൽ ചീത്ത പറഞ്ഞു. 2-3 സിനിമകളിൽ ഒരേ സമയത്ത് അഭിനയിച്ചു കൊണ്ടിരുന്ന കാലമാണത്. എന്നെ വിളിക്കാൻ വന്ന പ്രൊഡക്ഷൻ മാനേജർക്ക് തലേ ദിവസം ഞാൻ രാത്രി മുഴുവനും സെറ്റിലായിരുന്നുവെന്ന് അറിയില്ലായിരുന്നു. ഞാൻ വന്ന് കിടന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രൊഡക്ഷൻ മാനേജർ വളരെ വിഷമത്തോടെ എന്നോട് വേണുവിനെ പറ്റി പരാതി പറഞ്ഞു. ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് ഭക്ഷണം കഴിച്ച ചിലപ്പോൾ കിട്ടിയ സ്ഥലത്ത് ന്യൂസ് പേപ്പറോ മറ്റോ വിരിച്ചു കിടക്കും. അല്പം കഴിഞ്ഞ് അവിടെ വെയിൽ വന്നിരിക്കും. വേണു എന്നെയെടുത്ത് തണലിലേക്ക് കിടത്തിയിട്ടുണ്ട് പലപ്പോഴും. ഒരു ദിവസം ഉച്ചനേരത്ത് കിടക്കാൻ കിട്ടിയത് ഒരു പാറയുടെ മുകൾ ഭാഗമായിരുന്നു. ഉണർന്നപ്പോൾ ഞാനൊരു കാറിൻ്റെ പിൻസീറ്റിലാണ് കിടക്കുന്നത്. എന്നെ എടുത്ത് അങ്ങോട്ട് കാറിലേക്ക് കിടത്തിയത് വേണുവായിരുന്നു. അന്ന് എന്നെ പൊക്കിയെടുക്കാനുള്ള ആരോഗ്യം വേണുവിനുണ്ട്. എനിക്കന്ന് ഇത്രയൊന്നും ഭാരവുമില്ല. എൻ്റെ കൂട്ടുകാരനായി, ചേട്ടനായി, അച്ഛനായി, അമ്മാവനായി, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. ആ കഥാപാത്രങ്ങളുടെ അപ്പുറത്തേക്ക് എനിക്ക് അദ്ദേഹം എല്ലാമെല്ലാമായിരുന്നു. കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്കും ബാധിച്ച പോലെ തോന്നിയിട്ടുണ്ടെനിക്ക്. ഈ കഴിഞ്ഞ ജന്മദിനത്തിനും എനിക്ക് ആശംസാ സന്ദേശം അയച്ചിരുന്നു. ഒരുപാട് അമിട്ടുകൾ പൊട്ടിവിരിഞ്ഞ വെടിക്കെട്ടാൽ ശബ്ദമുഖരിതമായിരുന്നല്ലോ കഴിഞ്ഞ ജന്മദിനം. ആ ആലപാരങ്ങൾക്കിടയിലും ഞാൻ കൊച്ചു കൈത്തിരിയുടെ പ്രകാശം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. എന്നും ആ വെളിച്ചം എൻ്റെ വഴികാട്ടിയായിരുന്നു. ഞാനിപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് സിനിമയിലും, ഭീഷ്മപർവവും പുഴുവിലും, വേണു എൻ്റെ കൂടെ അഭിനയിക്കുന്നുണ്ട്. ഇത്തവണയും ജന്മദിനത്തിന് സുശീല അമ്മയുടെ കോടിമുണ്ടും കത്തുമുണ്ടായിരുന്നു. അതുപോലെ എന്നെ ഓർക്കുകയും
അനിയനെ പോലെ കരുതിക്കൊണ്ട് നടക്കുകയും ചെയ്തിരുന്ന എൻ്റെ ജ്യേഷ്ഠനാണ്, വഴികാട്ടിയായ സുഹൃത്താണ്, ശാസിച്ച അമ്മാവനാണ്, ഒരുപാട് സ്നേഹിച്ച അച്ഛനാണ്. അതിനപ്പുറത്ത് എനിക്ക് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാനാവാത്ത എന്തൊക്കെയോ ആണ്. ഞാനതിന് മുതിരുന്നില്ല, എനിക്കാവില്ല അതിന്. അതിനാൽ എനിക്ക് വിട പറയാനാവില്ല. എന്നും എൻ്റെ മനസ്സിൽ വേണുണ്ട്, ഉണ്ടാവും. ഓരോ മലയാളികളുടെയും മനസ്സിൽ ആ മഹാപ്രതിഭ മങ്ങാതെ നക്ഷത്രമായി ജ്വലിച്ചു നിൽക്കും. ഞാൻ കണ്ണടച്ച് കൈകൾ കൂപ്പട്ടെ. മമ്മൂട്ടി തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കുറിച്ച ഓർമ്മകളാണിത്. വാർത്തകൾ വേഗത്തിൽ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.